കാസർഗോഡ് ജില്ലയിലെ വാർഷിക പദ്ധതി ഫണ്ട് വിനിയോഗത്തിൽ ബേർഡടക്ക ഗ്രാമപഞ്ചായത്തിന് ഒന്നാം സ്ഥാനം. അനുവദിച്ച് കിട്ടിയതിൽ 90.44% തുകയും ചിലവഴിച്ചാണ് ഈ മലയോര പഞ്ചായത്ത് അഭിമാന നേട്ടം സ്വന്തമാക്കിയത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇനി കാഞ്ഞങ്ങാടും വലുതാകും. ശോഭിക കാഞ്ഞങ്ങാട്ടേക്ക്. ശോഭിക വെഡിങ്സ്, ബിഗ് മാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. 2019-20 വാർഷിക പദ്ധതിയിൽ സർക്കാർ അനുവദിച്ച 1,77,73,400 രൂപയിൽ 1,69,82,31 രൂപയും ചെലവഴിച്ചാണ് ബേർഡടക്ക ഗ്രാമപഞ്ചായത്ത് കാസർഗോഡ് ജില്ലയുടെ വികസന വിപ്ലവത്തിന്റെ മുൻപന്തിയിലെത്തിയത്. പട്ടികജാതി വികസന പദ്ധതിയിൽ 8,37,977 രൂപയും പട്ടികവർഗ വിഭാഗത്തിൽ അനുവദിച്ചു കിട്ടിയ മുഴുവൻ തുകയുമായ 59,34,333 രൂപയും ചെലവഴിച്ച് പഞ്ചായത്ത് സമഗ്ര വികസനം നടപ്പിലാക്കി. കാർഷിക മേഖലയിൽ 16,81,340 രൂപയുടെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് കാഴ്ചവെച്ചത്. പല പ്രവർത്തനങ്ങളും പദ്ധതികളും ഇതിനോടകം പ്രശംസ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. മൃഗസംരക്ഷണ ഇനത്തിൽ 10,28,600 രൂപയും ക്ഷീരവികസനം ഇനത്തിൽ 8,00,000 രൂപയുമാണ് പദ്ധതികൾക്കായി പഞ്ചായത്ത് ചെലവഴിച്ചത്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായ ആരോഗ്യമേഖലയുടെ വികസനത്തിന് 11,83,125 രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കി. സാമൂഹിക ക്ഷേമം പ്രവർത്തനങ്ങൾക്ക് 20,80,585 രൂപയും വനിതാ ഘടക പദ്ധതികൾക്കായി 2,63,000 രൂപയും വയോജനങ്ങൾക്കായി 95,18,855 രൂപയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനത്തിനായി 10,85,700 രൂപയും പാലിയേറ്റീവ് രോഗികളുടെ പരിചരണത്തിനായി 8,11,495 രൂപയും ചെലവിട്ടു. പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വൈദ്യുതി ലൈൻ വ്യാപിപ്പിക്കുന്നതിനായി നിലാവ് പദ്ധതിയിലൂടെ 12,00,000 രൂപയും ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്താക്കൾക്കായി 3,04,36,200 രൂപയും ചെലവഴിച്ചു. 68,09,852 രൂപ ചെലവഴിച്ച് റോഡുകളുടെ പുനരുദ്ധാരണം നടത്തി. ആടുഗ്രാമം പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മലബാറി ക്രോസ് ആടുകളെ വിതരണം ചെയ്ത പദ്ധതിക്കായി ചെലവിട്ട തുക 5,00,000 ആണ്. ടെക് എ ബ്രേക്ക് പദ്ധതിക്കായി 26,00,000 രൂപയുടെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. സ്മാർട്ട് അംഗൻവാടികൾക്കായി 14,00,000 രൂപയും ചെലവഴിച്ചു. 130,000 രൂപ ചെലവഴിച്ച് പഞ്ചായത്തിലെ LP സ്കൂളിലെ ക്ലാസുകളെ സ്മാർട്ടാക്കി വിപുലീകരിച്ചു. പ്രസിഡന്റ് എം ധന്യയുടെയും ഭരണസമിതി അംഗങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രയത്നവും മികച്ച ആസൂത്രണവും ജനപിന്തുണയുമാണ് പ്രതിസന്ധികൾ മറികടന്നും ഓരോ പടവുകൾ താണ്ടിയും ബേർഡടക്ക ഗ്രാമപഞ്ചായത്തിനെ അഭിമാന നേട്ടം സ്വന്തമാക്കാൻ സഹായിച്ചത്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.